നമ്മുടെ കയ്യിൽ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ സിനിമ പിടിക്കാൻ, ചെറിയൊരു സിനിമയ്ക്ക് പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൂൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഉണ്ട് അല്ലേ? എന്താണ്? നമ്മുടെ മൊബൈൽ ഫോൺ. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറേ പേര് ഇങ്ങനെ കമൻറ്റിൽ അവിടെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, അതായത് കാര്യമായിട്ട് ഇത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലുള്ള ഒരു വീഡിയോ ആണിത്. തുടങ്ങാം. നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പറയുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള മൂന്നാല് കാര്യങ്ങൾ പറയാം. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫ്ലൈറ്റ് മോഡിലിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സിമ്മില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ കോൾ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. ചാർജ് ശ്രദ്ധിക്കുക, ചാർജ് ഉണ്ടാവണം, ഫുള്ളി ചാർജഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പവർ ബാങ്ക് കൊണ്ടുപോവുക. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഇൻബിൽറ്റ് മെമ്മറിയിൽ മെമ്മറി ഫ്രീ ആണോ എന്ന് നോക്കുക. കാരണം 4K അല്ലെങ്കിൽ HD ഷൂട്ട് ചെയ്യുമ്പോൾ നല്ലോണം അത് മെമ്മറി കൺസ്യൂം ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ ബേസിക് കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യാറുണ്ട്, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ മെയിൻ പോയിന്റ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഷൂട്ട് ഇൻ ലാൻഡ്സ്കേപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളിതാ ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുന്നതിന് നമ്മൾ പോർട്രേറ്റ് മോഡെന്നും ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുന്നതിന് ലാൻഡ്സ്കേപ്പ് മോഡെന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമാറ്റിക് ആവാനായിട്ട് നമ്മളൊരിക്കലും ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വൈഡായിട്ട് വിഷൽ കിട്ടാനായിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഷൂട്ട് ചെയ്യുക. ഈ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഷൂട്ട് ചെയ്താലാണ് നമുക്ക് അതിനൊരു സിനിമയുടെ രൂപം കിട്ടുള്ളൂ. ഓക്കെ, അത് ബേസിക് സംഗതിയാണെങ്കിലും പറയുന്നു. അടുത്ത സംഗതി, ഫോക്കസ് ലോക്ക് ചെയ്യുക. ഫോക്കസ് ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും അല്ലേ? ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നിൽക്കുകയാണ് ഫ്രെയിമിൽ, അടുത്തൊരാൾ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ അകത്ത് അനങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഫോക്കസ് അങ്ങോട്ട് ചാടിപ്പിടിക്കും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല വീഡിയോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ നമ്മളുടെ ഫ്രെയിം, ആ ഫ്രെയിമിൽ എന്താണോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, എന്താണോ നമ്മളുടെ സബ്ജക്റ്റ്, അതിലേക്ക് ഫോക്കസിനെ ലോക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൽ വളരെ സിമ്പിളാണ്, എവിടെയാണോ ഫോക്കസ് ലോക്ക് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ലോക്കായി. പിന്നെ ആ ഫോക്കസ് അവിടെ നിന്ന് അനങ്ങില്ല. നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്ത് തൊട്ടാൽ മാത്രമാണ് ഫോക്കസ് അങ്ങോട്ട് ജമ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഫോക്കസ് ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വേറെ സ്ഥലത്തേക്ക് ഫോക്കസ് കൊടുക്കുക. ഓട്ടോമാറ്റിക് ഫോക്കസിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ട് ജമ്പായി കളിക്കും. അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഡു നോട്ട് യൂസ് ഡിജിറ്റൽ സൂം. എന്താ ഡിജിറ്റൽ സൂം? നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വിരൽ വെച്ചിട്ട് സൂം ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ സൂം ചെയ്തിട്ട് നിങ്ങൾ എടുക്കരുത്. എങ്ങനെയാണോ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ സ്ക്രീനിൽ വരുന്നത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് സൂം ചെയ്യുന്നതിന് പകരം സബ്ജക്റ്റിൻ്റെ അടുത്ത് പോയി ഷൂട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്ലാരിറ്റി കുറയും. നമ്മളത് പിന്നീട് എഡിറ്റിങ്ങിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വളരെ മോശമായിരിക്കും. അതുകൊണ്ട് ഡിജിറ്റൽ സൂം കാര്യമായിട്ട് യൂസ് ചെയ്യരുത്. ഒരു ബേസിക് ഫോണുകളൊക്കെ ഡിജിറ്റൽ സൂം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി പോകും. കുറച്ച് അത്രയും വില കൂടിയ ഫോണിലൊക്കെ ഒരു പക്ഷേ സാധ്യമായേക്കാം. എങ്കിൽ തന്നെയും മാക്സിമം ഡിജിറ്റൽ സൂം ഒഴിവാക്കുക. അടുത്തത് എക്സ്പോഷർ ആൻഡ് വൈറ്റ് ബാലൻസ്. എന്താണ് എക്സ്പോഷർ? നമ്മുടെ ഒരു ഫ്രെയിമിൽ വീഡിയോ എടുക്കുന്ന ഒരു ഫ്രെയിമിൽ നമ്മളുടെ ഫ്രെയിമിൽ കാണുന്ന ലൈറ്റിൻ്റെ അളവാണ് എക്സ്പോഷർ. അത് കറക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മളൊരു ഓട്ടോമാറ്റിക് എക്സ്പോഷറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇരുട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ വെളിച്ചമുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഒരു സമയമുണ്ട് ഈ ക്യാമറയ്ക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ആ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മളൊരു ഫിലിം മേക്കിംഗ് സൈഡിലേക്ക് വരുമ്പോൾ അതൊരു ഭയങ്കര ഒരു അമേച്ചർ പരിപാടിയാണ് ഈ ലൈറ്റ് ഇങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ലൈറ്റുള്ള സ്ഥലത്ത് നിന്ന് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇത് രണ്ടും കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ലൈറ്റപ്പ് ചെയ്യുക ഈ രണ്ട് ഫ്രെയിം തമ്മിൽ. അപ്പോൾ നമുക്കത് മൂവ് ചെയ്യുമ്പോൾ ആ ലൈറ്റിൻ്റെ ഡിഫറൻസ് അറിയില്ല. മാനുവലായിട്ടുള്ള എക്സ്പോഷർ സെറ്റിംഗ്സ് മിക്ക ഫോണുകളിലും ഉണ്ട്. ഇപ്പോൾ മാനുവൽ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരുപാട് ടൂൾസ് അതിനകത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ISO എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അത് ഒന്ന് കെയർ ചെയ്യണം. അപ്പോൾ എക്സ്പോഷർ ശ്രദ്ധിക്കണം. അതുപോലെ വൈറ്റ് ബാലൻസ്. എന്താണ് വൈറ്റ് ബാലൻസ്? നമ്മളിപ്പോൾ ഒരു ഇമേജ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് വൈറ്റ് കളറുള്ള സംഗതി നമ്മളുടെ ഫോണിൽ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അത് വൈറ്റ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ നമുക്കത് റിസൾട്ട് വരുമ്പോൾ അത് വൈറ്റ് തന്നെ ആയിരിക്കണം. അതിൽ വേറൊരു ഷെയ്ഡ് കളർ ഷെയ്ഡ് മാറി പിടിക്കാൻ പാടില്ല. അപ്പോൾ മിക്കവാറും ഫോണുകളിലൊക്കെ ഈ വൈറ്റ് ബാലൻസ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യും. ഇൻ കേസ് അത് കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ സെറ്റിംഗ്സ് ഉണ്ട്, ആ സെറ്റിംഗ്സിൽ പോയിട്ട് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളുടെ ഫ്രെയിമിലുള്ള വൈറ്റ് കളർ വൈറ്റ് ആയിട്ട് തോന്നണം. പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ കുറച്ച് ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ബാലൻസ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ നന്നായിരിക്കും. അടുത്ത സംഗതി, ഫ്രെയിമിംഗ് ആൻഡ് സ്റ്റെബിലൈസേഷൻ.
നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്യണം അല്ലേ. നമ്മൾ എങ്ങനെയാണ് സിനിമാറ്റിക് ഫ്രെയിംസ് കുറേ സിനിമകളൊക്കെ കാണുക, എങ്ങനെയാണ് അവർ ക്യാമറമാൻ അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്, അതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിക്കുക. നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിങ് നല്ല ഭംഗിയായിട്ട് ഫ്രെയിം ചെയ്യുക, നല്ല വിഷ്വൽസ് നല്ല ഭംഗിയാക്കാനായിട്ട് അതിൻ്റെ രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു മുകളിലും താഴെ ഒരു ക്രോപ്പ് ബാറൊക്കെ ഇടാറില്ലേ, നമ്മൾ സിനിമ സ്കോപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഇടണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു സ്പേസും കൂടി ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിൽ പോയിട്ട് നമ്മൾ ഈ ക്രോപ്പ് ബാർ ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ഹെഡ് പകുതി കട്ടായി പോകും. അങ്ങനെ ഇൻറ്റൻഷനലി ചെയ്താൽ ഓക്കെയാണ്, അല്ല അങ്ങനെ ബാക്കി എല്ലാ ഫ്രെയിമിലും അത് വൃത്തികേടായി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബാർ ഇടാനുള്ള സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഫ്രെയിമിങ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഫ്രെയിമിങ് നമുക്ക് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ അതിനകത്തൊന്നും ചെയ്യാനില്ല, ക്യാമറമാൻ തന്നെയാണ് അത് ചെയ്യേണ്ടത്. എങ്ങനെയാണോ ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളത് അയാളാണ് ചെയ്യേണ്ടത്. അതുപോലെ സ്റ്റെബിലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ നമ്മുടെ കയ്യിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ അനാവശ്യമായിട്ടുള്ള ഒരു അനക്കം അത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര മോശമായിട്ട് തോന്നും. ഇപ്പോൾ നമ്മളൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അനക്കം നമുക്കൊരു എന്താ പറയുക ഭംഗിയായിരിക്കും, ഒരു പക്ഷേ ആ സീൻ ഒരു ആഡ് ഓൺ ആയിരിക്കും. നേരെ മറിച്ച് ഒരു സാധാരണ ഒരു ഡയലോഗ് സീനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിൽ ക്യാമറ ഇങ്ങനെ ജെർക്ക് ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് അത്ര പ്ലീസിംഗ് ആയിരിക്കില്ല. അപ്പോൾ പരമാവധി സ്റ്റെബിലൈസ് ആവാം, നമ്മുടെ കയ്യിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പരമാവധി അത് സ്റ്റെബിലൈസ് ആയ രീതിയിൽ പിടിക്കാൻ നോക്കുക. അനക്കമില്ലാതെ ട്രൈപോഡ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ട്രൈപോഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, മൊബൈൽ ഫോണൊക്കെ വെക്കുന്ന ഗിംബൽസ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ആ ഗിംബൽസ് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. നമുക്കപ്പോൾ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ബേസിക് ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒന്നുകിൽ ചെറിയ ട്രൈപോഡ് ഒരു 1500 കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വെക്കുന്ന ട്രൈപോഡ് കിട്ടും, ബെസ്റ്റാണ് അത്. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ തന്നെ വയ്ക്കുക, പരമാവധി നമ്മളെ കയ്യിൽ തന്നെ അനക്കാതെ പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉള്ള പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്യട്ടെ. ഒരു 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 രണ്ടുപേര് സംസാരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മേശയുടെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യാനൊന്നുമില്ല അധികം. ഓക്കെ, അപ്പോൾ സ്റ്റെബിലൈസേഷന് ശ്രദ്ധിക്കുക. സ്റ്റെബിലൈസേഷൻ ഇതിൽ മൊബൈൽ ഫോണിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് സ്റ്റെബിലൈസറൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രെയിമിംഗ് ആൻഡ് സ്റ്റെബിലൈസേഷൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണത്. അടുത്തത് ഫ്രെയിം റേറ്റ്. ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ എല്ലാവരും. അതായത് നമ്മൾ സ്ലോ മോഷൻ ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ സിനിമയ്ക്ക് അത് സ്ലോ മോഷൻ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഹയർ ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യണം. 60 ഫ്രെയിം റേറ്റ് ഒക്കെ ഉണ്ടാവും മിക്ക ഫോണുകളിലും, അതിലിട്ട് ഷൂട്ട് ചെയ്യാം. അതായത് ബൈ ഡിഫോൾട്ടായിട്ട് ചിലപ്പോൾ നമ്മുടെ ഫോണിൽ സെറ്റിങ്സിൽ കിടക്കുന്നുണ്ടാവുക 30 FPS ആയിരിക്കും, 30 FPS ആയിരിക്കും. അപ്പോൾ അത് മാറ്റുക, അത് മാറ്റിയിട്ട് ഹയർ 60 ഇടുക. 60 FPS ഉണ്ടെങ്കിൽ അതിലേക്ക് ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതിൽ വെച്ച് ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും നന്നായിട്ട് സ്ലോ മോഷൻ ചെയ്യാൻ പറ്റും. സ്ലോ മോഷൻ ഉണ്ടെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിരിക്കണം, ഫ്രെയിം റേറ്റ് കൂട്ടിയെടുക്കണം. അല്ലാതെ എഡിറ്റിംഗ് ടേബിൾ വന്നിട്ട് മാത്രം സ്ലോ മോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് അത്രയും വർക്കൗട്ട് ആയി എന്ന് വരില്ല. ഫ്രെയിം റേറ്റ് ശ്രദ്ധിക്കുക. അടുത്തത് ബിറ്റ് റേറ്റ് ആൻഡ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോൻ്റെ എന്താണോ, ഇപ്പോൾ HD ആണോ 4K നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളെ ഫോണിൽ 4K ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ 4K തന്നിട്ട് ഷൂട്ട് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒന്നുകിൽ അത് 4K നമുക്ക് ഔട്ട് ഇറക്കാൻ സാധിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ നമ്മൾ HD ഔട്ട് ഇറക്കണമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു റീഫ്രെയിമിങ്ങിനുള്ളൊരു, അതായത് ഒന്ന് സൂം ചെയ്തിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടും 4K ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ 4K നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ബെറ്റർ, അതായിരിക്കും കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉണ്ടാവും വിഷ്വൽ കാണാനായിട്ട്. HD ഉള്ളെങ്കിൽ HD ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് റെസൊല്യൂഷൻ, ചിലപ്പോൾ HD തന്നെ 720 കിടക്കുന്നുണ്ടാവുക, അപ്പോൾ അതൊന്ന് കയറ്റി ഇടുക, 1080 ഷൂട്ട് ചെയ്യുക. അപ്പോൾ റെസൊല്യൂഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ചില ഫോണുകളിൽ ബിറ്റ്റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബിറ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ ക്വാളിറ്റിയാണ് ബിറ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയർ ബിറ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആയിരിക്കും വീഡിയോയ്ക്ക്. ലോവർ ബിറ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവായിരിക്കും, ഭയങ്കര പിക്സലേറ്റഡ് ആയിരിക്കും വീഡിയോ. ബിറ്റ്റേറ്റും റെസൊല്യൂഷനും ചെക്ക് ചെയ്തോളൂ. കാരണം വലിയ സ്ക്രീനിലൊക്കെ വരുമ്പോഴാണ് ഈ സംഗതിയൊക്കെ പ്രശ്നം വരിക. മൊബൈലിൽ തന്നെ കാണുമ്പോൾ ഒരു പക്ഷേ അതൊക്കെ ഓക്കെ ആയിരിക്കും, വലിയ സ്ക്രീനിൽ വരുമ്പോൾ അതാകെ വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അടുത്തത് പ്രോപ്പർ ഓഡിയോ ആൻഡ് ലൊക്കേഷൻ. നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഇതുപോലെ ചെറിയ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ കൂടുതൽ എക്യുപ്മെൻറ്റ് വാങ്ങിക്കാനുള്ള ഒരു 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 സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ ഒരു നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ നമ്മൾ വെക്കണം. ഒരുപാട് സൗണ്ട് ഉള്ളൊരു സ്ഥലത്തൊന്നും പോയി ഷൂട്ട് ചെയ്യരുത്. നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻബിൽറ്റ് മൈക്കിന് അത്രയും ഒരു ക്യാച്ച് ചെയ്യാനുള്ള പവറേ ഉണ്ടാവുള്ളൂ. നമ്മൾ രണ്ടുപേരുടെ കോൺവെർസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻബിൽറ്റ് മൈക്കിന് അപ്പുറത്തുള്ള ഒരുപാട് സൗണ്ടും കൂടി ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കില്ല. പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പോയി ഡബ് ചെയ്യേണ്ടി വരും, സ്റ്റുഡിയോയിൽ പോയിട്ട് ഡബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡബ്ബിങ്ങിൻ്റെ പൈസ ഒക്കെ ലാഭിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കുക.
ഒരു സൈലന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ്. ഇനി അതല്ല, ഒരു ചെറിയ മൈക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ അറ്റാച്ച് ചെയ്യുന്ന കുറേ മൈക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. 1000 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ഈ ചെറിയ മൈക്ക് വാങ്ങിച്ചിട്ട് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ അതിനോട് കിട്ടും നമുക്ക്. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സൈലന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ മൈക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. അല്ലെങ്കിൽ ചെറിയ വോയിസ് റെക്കോർഡേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അത് നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് വയർലെസ് റെക്കോർഡറാണ്. അത് പോക്കറ്റിലോ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുക. പിന്നീട് നമുക്ക് എഡിറ്റിംഗിൻ്റെ സമയത്ത് അത് സിങ്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൊക്കേഷനും ഓഡിയോയും നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ഈ രണ്ട് സംഗതി. അടുത്തത് ലൈറ്റിംഗ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ക്യാമറ എന്ന് പറഞ്ഞൊരു സെൻസർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സെൻസറാണ്. അപ്പോൾ നന്നായിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള കണ്ടീഷനിൽ മാത്രമേ, നല്ല ലൈറ്റുള്ള ഒരു ഏരിയയിൽ മാത്രമാണ് ഇമേജസ് നന്നായിട്ട് അതിൽ എക്സ്പോസ് ആവുള്ളൂ. തീരെ ലൈറ്റ് ഇല്ലാത്ത കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്വല് ഭയങ്കര നോയിസ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISO, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ISO എന്ന് പറയുന്നത് നമ്മൾ വിഷ്വലിൽ ലൈറ്റ് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ISO എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് നമുക്ക് കാണാം. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂട്ടാൻ പറ്റും. അതായത് നമ്മളുടെ വിഷ്വലിൻ്റെ എന്താ പറയുക എക്സ്പോഷർ കൂട്ടാൻ പറ്റും. പക്ഷെ എന്താ ഉണ്ടാവുക വെച്ചാൽ ISO കൂടുന്തോറും അതിലിങ്ങനെ നോയ്സ് കയറി പിടിക്കും. നോയ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറിയാലോ, ഒരു ഗ്രെയിൻസ് പോലെ കയറി പിടിക്കും. അപ്പോൾ നമ്മൾ പരമാവധി ISO കൂട്ടാതെ ഒരു 100 ഇട്ട് ഷൂട്ട് ചെയ്യാവുന്ന കണ്ടീഷനിൽ ലൈറ്റപ്പ് ചെയ്യുക. നന്നായിട്ട് ലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ISO വളരെ കുറച്ചിട്ടിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള ഇമേജസ് കിട്ടും. ലൈറ്റപ്പിന് ഇപ്പോൾ നമ്മൾ അധികം പൈസ ഒന്നും കൊടുക്കേണ്ട. ഒന്നോ രണ്ടോ LED ലാംപ്സ്, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള LED ലാംപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം, യൂട്യൂബിലൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ പരമാവധി സീനുകൾ നല്ല ലൈറ്റുള്ള ഏരിയയിൽ ആക്കാൻ ശ്രമിക്കുക മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നെ ലൈറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി, നമ്മളിപ്പോൾ എക്സ്പോഷറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹെവി സൺലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെയുള്ള ലൊക്കേഷൻ ഒഴിവാക്കിയിട്ട് സബ്ജക്റ്റിൻ്റെ ബാക്കിൽ അത്രയും ലൈറ്റ് ഇല്ലാത്ത, രണ്ടും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന, ഏതാണ്ട് ഒരേപോലെ വരുന്ന സ്ഥലത്തേക്ക് പോയി ഷൂട്ട് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ നമുക്ക് കൺട്രോളബിൾ അല്ല ഇതിൻ്റെ സെൻസർ എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന ഏരിയയിലേക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ലൈറ്റ് കൂടുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കൂടും, ആകെ പൊള്ളിപ്പോവും, വിഷ്വലാകെ പൊള്ളിപ്പോവും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ലൈറ്റ് കുറച്ചാൽ ഇവിടെ ആകെ ഇരുണ്ട് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കോമ്പൻസേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ പിടിച്ച് ഷൂട്ട് ചെയ്യുക. ലൈറ്റിംഗ് ശ്രദ്ധിച്ചോളാം, കാരണം എപ്പോഴും വീഡിയോസൊക്കെ പാളിപ്പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മോശമായി പോകാറുണ്ട്. ഇനി തേർഡ് പാർട്ടി ക്യാമറ ആപ്സ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്യാമറ ആപ്പുകൾ കിട്ടും. HD ക്യാമറ, DSLR ക്യാമറ എന്നൊക്കെ പറഞ്ഞ് കുറേ ആപ്പുകൾ കിട്ടും. എന്തിനാണെന്നറിയാം, നമ്മളുടെ ഇൻബിൽട്ട് ക്യാമറയ്ക്കകത്ത് നമുക്ക് മാനുവൽ കൺട്രോൾസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ISO അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇൻബിൽറ്റ് ആപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് നോക്കുക, നമുക്ക് മാനുവൽ കൺട്രോൾസ് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഓരോരോരോ കൺട്രോൾസ് നമ്മളുടെ വീഡിയോനെ എഫക്റ്റ് ചെയ്യണത്, എന്ത് കൂട്ടുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാവുന്നത്, എന്ത് കുറയ്ക്കുമ്പോഴാണ് ഭംഗിയാവുന്നത്, അതൊക്കെ പഠിക്കുക. അപ്പോൾ മാനുവൽ കൺട്രോൾസ് ഒക്കെ പഠിക്കാനായിട്ട് ഇതുപോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ യൂസ് ചെയ്യുക. പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇതിനെ നമ്മൾ സീരിയസ്ലി കാണുന്ന ആൾക്കാർക്ക്, ഈ ഇതുപോലെ മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള സിനിമാറ്റോഗ്രഫി ഒക്കെ സീരിയസ്ലി കാണുന്ന ആൾക്കാർക്ക് മൊബൈലിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ചെറിയ ലെൻസുകൾ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, 1000 rupees റേഞ്ച് തുടങ്ങി മുകളിലേക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്ക് അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അറ്റാച്ച് ചെയ്യാവുന്ന ലെൻസുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഒരു വൈഡ് ലെൻസ് വേണം, അല്ലെങ്കിൽ ഒരു സൂം ലെൻസ് വേണം. അപ്പോൾ അത് എത്രത്തോളം അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. വിഷ്വൽ ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മൊബൈൽ ഫോൺ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക എല്ലാവരും. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, MPL ഇൻഫോർടൈൻമെൻറ്റ്, ജോയിൻ ചെയ്ത് വെച്ചോളൂ. പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് അപ്ഡേറ്റ് ആവുമല്ലേ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി, നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സിനിമയായിട്ട് ബന്ധപ്പെട്ട, ഫിലിം മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാണാം.